ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടതാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ആര്? ബാസ്റ്റിൽ കോട്ട തകർത്തത് എന്ന്? ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതാര്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശുവെന്നറിയപ്പെടുന്നത് ആര്? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ റൂട്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14-ാമനാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 15-ാമനാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ചത് മേരി ആൻ്റോയിനെറ്റ് ആണ്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമാണ്. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. ഒന്നാമത്തേത് പുരോഹിതന്മാരാണ്, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് കോമൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗമാണ് കോമൺസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. കർഷകരും കൈത്തൊഴിലുകാരും കോമൺസിൽ പെട്ടവരാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട പുരോഹിതന്മാർ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. അതുപോലെ കർഷകരിൽ നിന്നും തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നതും പുരോഹിതന്മാരാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തി. അതുപോലെ തന്നെ കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതവും നയിച്ചു. വിശാലമായ ഭൂപ്രദേശം പ്രഭുക്കന്മാർ കൈവശം വെച്ചിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട കോമൺസിന് ഭരണത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകേണ്ടിയിരുന്നു. താഴ്ന്ന സമൂഹ പദവിയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകേണ്ടി വന്നിരുന്നു. അടുത്തതായി ഫ്രഞ്ച് സമൂഹത്തെ സ്വാധീനിച്ച ചിന്തകരെയും അവരുടെ ആശയങ്ങളും പരിചയപ്പെടാം. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ചിന്തകനാണ് വോൾട്ടയർ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരിയെന്ന് പ്രഖ്യാപിച്ചതും റൂസോയാണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് മോണ്ടെസ്ക്യു. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതും മോണ്ടെസ്ക്യു ആണ്. 1789 ലൂയി 16-ാമനാണ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടിയത്. അതിനെ തുടർന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട കോമൺസ് ആണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടത്തിയത്. ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നാണ് കോമൺസ് പ്രതിജ്ഞയെടുത്തത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1789 ജൂലൈ 14-ാണ് ബാസ്റ്റിൽ കോട്ട തകർത്തത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. 1789 ഓഗസ്റ്റ് 12 ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഒക്ടോബറിലാണ് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത്. 1792 സെപ്റ്റംബറിലാണ് പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. 1792 സെപ്റ്റംബറിൽ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ശേഷം 1793 റോബിൻസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ശത്രുക്കളെന്ന് തോന്നിയവരെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിച്ചു. ലൂയി 16-ാമനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻ്റോയിനെറ്റും ഗില്ലറ്റിന് ഇരകളായി. അവസാനം റോബിൻസ്പിയറും വധിക്കപ്പെട്ടു. 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ നീണ്ടുനിന്നിരുന്ന ഈ കാലഘട്ടത്തെയാണ് ഫ്രാൻസിലെ ഭീകരവാഴ്ച എന്നറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേർണിക്കാണ്.
ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. 1799 ഫ്രാൻസിൽ ജനപിന്തുണയോടെ വന്ന സ്വേച്ഛാധിപതിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നതും നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അദ്ദേഹത്തിന്റെ ചില പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു, ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു, പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു, നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. എന്നാൽ 1815 ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലേൺ റൂട്ട്സ് അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫ്രണ്ട്സ്.